വാർത്തയിലേക്ക്. അങ്കമാലി സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് വിട്ട കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ചെയർമാൻ ജോണി നെല്ലൂർ യു ഡി എഫിൽ തിരിച്ചെത്തും. കോൺഗ്രസ് നേതാക്കളും കേരള കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യം ജോണി നെല്ലൂരുമായി സംസാരിച്ചു. വിവരങ്ങൾ നൽകാനായി മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. ഏത് രീതിയിലാണ് അസ്ലം ജോണി നെല്ലൂരിനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞത്? അദ്ദേഹത്തിന് അങ്കമാലി സീറ്റ് വാഗ്ദാനം ചെയ്തു, അദ്ദേഹം തിരിച്ചെത്തും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. അങ്കമാലി സീറ്റ് നൽകാനാകില്ല എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന് അറിയിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കോൺഗ്രസ് യു ഡി എഫ് വിട്ടു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതേസമയം അങ്കമാലി സീറ്റ് നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും മാന്യമായ പരിഗണന ഇലക്ഷന് ശേഷം നൽകാമെന്നുള്ള വാഗ്ദാനം നേരത്തെയും യു ഡി എഫ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഒന്നുകൂടി അദ്ദേഹവുമായി അനുനയ നീക്കം ശ്രമങ്ങൾ നടത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന യു ഡി എഫ് യോഗത്തിൽ ധാരണയായിരുന്നു. പ്രത്യേകിച്ച് യു ഡി എഫിന്റെ ഒരു നേതാവ് എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ അറിയപ്പെട്ടിരുന്ന ജോണി നെല്ലൂർ സീറ്റ് നൽകാത്തതിൽ ഉണ്ടായ പാർട്ടി മുന്നണിക്കകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹവുമായി സംസാരിക്കാനും മറ്റു തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹവുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ജേക്കബ് പാർട്ടിയുടെ നേതാവ് കൂടിയായ മന്ത്രി അനൂപ് ജേക്കബും അദ്ദേഹം ജോണി നെല്ലൂർ തിരിച്ചു വരുന്നതിന് അനുകൂലമായ ഒരു സമീപനം എടുത്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. നേതാക്കൾ കേരള കോൺഗ്രസിലെ നേതാക്കൾ അദ്ദേഹവുമായി സംസാരിച്ച് അങ്കമാലി സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് ഇട്ട കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ചെയർമാൻ ജോണി നെല്ലൂർ യു ഡി എഫിൽ തിരിച്ചെത്തും. കോൺഗ്രസ് നേതാക്കളും കേരള കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യം ജോണി നെല്ലൂരുമായി സംസാരിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു മുഹമ്മദ് അസ്ലം, തിരുവനന്തപുരത്ത്.